നമസ്കാരം. WMC ന്യൂസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അലോഷ്യസ് പെരേര. ആദ്യം പ്രധാന വാർത്തകൾ. കടുത്ത അതിജീവന വെല്ലുവിളി നേരിടുന്ന വ്യവസായ സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ആശങ്കകൾ പരിഹരിക്കാൻ വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ബിസിനസ് മീറ്റ് അസുലഭ അനുഭവമായി. കോവിഡിന് ശേഷം തായ്ലൻഡിലെ ടൂറിസം കാഴ്ചകൾ. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കൈത്താങ്ങായി ഒമാൻ പ്രോവിൻസ്. ഇന്ത്യയുമായി കൂടുതൽ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയയിലെ പ്രമുഖ വനിതാ വ്യവസായ പ്രമുഖരുടെ വെബിനാർ സംഘടിപ്പിച്ചു വേൾഡ് മലയാളി കൗൺസിൽ. വാർത്തകൾ വിശദമായി. കടുത്ത അതിജീവന വെല്ലുവിളി നേരിടുന്ന വ്യവസായ സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ആശങ്കകൾ വെടിഞ്ഞ് പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പകർന്നു നൽകാൻ അനുഭവ സമ്പത്തുള്ള അതികായന്മാരുമായുള്ള ആശയ സംവാദം എന്ന ലക്ഷ്യത്തോടെ വേൾഡ് മലയാളി കൗൺസിൽ നടത്തിയ ഗ്ലോബൽ ബിസിനസ് മീറ്റ് അസുലഭ അനുഭവമായി. പ്രവാസി മലയാളികളുടെ സമാനതകളില്ലാത്ത വിജയപ്രതീകമായ വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലിയുടെ നിറസാന്നിധ്യം ഊർജം പകർന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ലോകത്തെ എല്ലാ കോണുകളിൽ നിന്നും ശ്രോതാക്കൾ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. WMC ഗ്ലോബൽ ബിസിനസ് ഫോറത്തിന്റെ പങ്കാളിത്തത്തോടെ നടത്തിയ യോഗത്തിന്റെ വിശദ വിവരങ്ങളിലേക്ക്. വേൾഡ് മലയാളി കൗൺസിൽ ബിസിനസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഐക്കണിക് ഇന്റർസെറ്റ് എന്ന പ്രഭാഷണ പരമ്പര ആഗോള വ്യവസായ പ്രമുഖൻ ഡോക്ടർ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. കോവിഡാനന്തരകാല ജീവിത വെല്ലുവിളികളെ അതിജീവിക്കാൻ തൊഴിൽ, വ്യവസായ, സാമ്പത്തിക മേഖലകളിൽ മലയാളി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ആശയ രൂപീകരണത്തിനായുള്ള ശ്രമങ്ങളുടെ തുടക്കമായിരുന്നു ഇത്. വിവിധ മേഖലകളിലെ പ്രമുഖരെ അണിനിരത്തി നടത്തുന്ന ആശയ സംവാദ പരമ്പരയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറെ പേർ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളിൽ വേരുറപ്പിച്ച പ്രമുഖ വ്യവസായ സംരംഭകൻ എന്ന നിലയിൽ പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വ്യത്യസ്ത സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ അന്തരീക്ഷത്തിലുള്ള രാജ്യങ്ങളിലെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് കേരളത്തിലെ നിലവിലുള്ള വ്യവസായ സാമ്പത്തിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി വിലയിരുത്തുക കൂടിയായിരുന്നു അദ്ദേഹം. മലയാളികൾ എവിടെ ചെന്നാലും സംഘടിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ലോകത്തെമ്പാടും നിന്നും ശേഖരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് അയക്കുന്ന മനുഷ്യോപകാരപ്രദമായ ആരോഗ്യകരമായ ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രളയം വന്നപ്പോൾ, ഇപ്പോഴുള്ള ഈ പാൻഡമിക് സമയം, ആ സമയത്തും നിങ്ങളും ഞാനും നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ സഹായം നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും WMC അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തി. കൊറോണയുടെ സാഹചര്യത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് മലയാളി സംരംഭകരെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഗ്ലോബൽ ബിസിനസ് ഫോറം ചെയർമാൻ ഷാജി ബേബി ജോൺ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ TP വിജയൻ പദ്ധതി വിശദീകരിച്ചു. ആയുർവേദ, ട്രാവൽ, ടൂറിസം, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നീ മേഖലയിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും അത് എങ്ങനെ പരിഹരിക്കപ്പെടാം എന്നുമുള്ള നിർദ്ദേശങ്ങൾക്കൊപ്പം കാര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ച ശേഷം മാത്രമേ നിക്ഷേപങ്ങൾക്കൊരുങ്ങാവൂ എന്ന ഉപദേശവും ചോദ്യോത്തരവേളയിൽ അദ്ദേഹം നൽകി. 3 മണിക്കൂർ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്ന ചടങ്ങിൽ അമേരിക്കൻ റീജിയണൽ ചെയർമാൻ ഹരി നമ്പൂതിരി അവതാരകനായിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയ പ്രഥമ ഇന്റർനാഷണൽ ഇന്ത്യൻ ഐക്കോൺ അവാർഡ് MA യൂസഫ് അലിക്ക് സമ്മാനിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ പ്രൗഡ്ലി പ്രൊക്ലെയിംസ് ദ ഇന്റർനാഷണൽ ഇന്ത്യൻ ഐക്കോൺ അവാർഡ് 2021. ദിസ് അവാർഡ് ഈസ് കൺഫേർഡ് ടു നൺ അദർ ദാൻ പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി. ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്.
ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളുടെയും പേരിൽ ഒരു അവാർഡ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതും അത് അദ്ദേഹത്തെ ഒരു ഇന്റർനാഷണൽ ഐക്കണായിട്ട് നമ്മുടെ മലയാളികൾ തിരഞ്ഞെടുത്തു. ഇനി മലയാളികളുടെ ലോകമെമ്പാടുമുള്ള ഒരു അംബാസിഡറായിട്ട് തന്നെ ശ്രീ യൂസഫ് അലി ഇതുവരെ ആയിരുന്നു, ഇനിയും ആയിരിക്കും. ആയിരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവാനായ ദൈവം തന്നെ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള ചീഫ് സെക്രട്ടറി വി പി ജോയ്, മുൻ കർണാടക മന്ത്രിയും ചീഫ് സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ ജെ അലക്സാണ്ടർ ഐ എ എസ്, അംബാസിഡർ ടി പി ശ്രീനിവാസൻ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുൻ സെക്രട്ടറി ജനറലായിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് ഐ എ എസ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം, മുൻ ഗ്ലോബൽ ചെയർമാൻ എ വി അനൂപ് എന്നിവർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. ഗ്ലോബൽ റീജിയണൽ പ്രോവിൻസ് നേതാക്കൾക്കൊപ്പം നിരവധി പ്രവാസി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ സി യു മത്തായ്, സെക്രട്ടറി ജനറൽ പോൾ പാറപ്പള്ളി, ട്രഷറർ ജെയിംസ് കൂടൽ, വൈസ് ചെയർമാൻ രാജീവ് നായർ, മിഡിൽ ഈസ്റ്റ് റീജ്യൻ ചുമതലയുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ചാൾസ് പോൾ എന്നിവർ സംസാരിച്ചു. മറ്റു സംഘടനകളിൽ നിന്ന് വ്യക്തികളിൽ നിന്നും ലഭിച്ച ചോദ്യങ്ങൾ ക്രമീകരിച്ച് ചോദ്യോത്തരവേള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സി യു മത്തായ് ക്രമീകരിച്ചു. കോർപ്പറേറ്റ് നെറ്റ്വർക്ക് ഫോറം ചെയർമാൻ മോഹൻ നായർ നന്ദി പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് റീജ്യൻ നേതാക്കൾ സംഘാടന സാങ്കേതിക സഹായം നൽകി. ബിസിനസ് ആവശ്യങ്ങൾക്കായും വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായും കേരളീയർ ഏറെ ഇഷ്ടപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രമുഖമാണ് തായ്ലൻഡ്. കൊറോണ ഭീതിയിൽ നിന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ചില ടൂറിസം കേന്ദ്രങ്ങൾ മാത്രം തുറക്കാൻ തയ്യാറായ തായ്ലൻഡ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് അജയ് കല്ലുംകുന്നേൽ. ഒന്നര വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തായ്ലൻഡ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുന്നു. 2019 COVID-19 തുടർന്ന് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം നിഷേധിച്ച തായ്ലൻഡ് ഘട്ടം ഘട്ടമായി തുറക്കുന്നതിന്റെ ഭാഗമായി 1 ജൂലൈ പുക്കറ്റിലേക്ക് ടൂറിസ്റ്റുകളെ അനുവദിച്ചു തുടങ്ങി. ആൻഡമാൻ സീയുടെ നീലിമയിലും മനോഹാരിതയിലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ചെറിയ ദ്വീപ് സന്ദർശിക്കുക എന്നത് ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. മനോഹരങ്ങളായ ബീച്ചുകളും പവിഴപ്പുറ്റുകളും കൊണ്ട് അനുഗ്രഹീതമാണ് പുക്കറ്റിലെ ഓരോ തീരവും. പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ശാന്തസുന്ദരമായ ആൻഡമാൻ സീയിലെ കടും നീലവെള്ളത്തിലൂടെ ഒന്ന് നീന്തി തുടിക്കുവാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയില്ല. കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ സ്കൂബ ഡൈവിങ്ങിലൂടെ ഇവിടെ നമുക്ക് ആസ്വദിക്കാം. തെളിമയാർന്ന വെള്ളത്തിനടിയിലെ പവിഴപ്പുറ്റുകളും വർണ്ണമത്സ്യങ്ങളും കടൽ ജീവികളെയും കണ്ടുള്ള ഒരു യാത്ര പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതിയാണ് നൽകുന്നത്. സ്പീഡ് ബോട്ടിലും ലോങ് ടെയിൽ ബോട്ടിലുമായി സമീപ ദ്വീപുകളിലേക്ക് കടലിലൂടെയുള്ള ഒരു യാത്ര പുക്കറ്റ് സഞ്ചരിക്കുന്ന ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. സാഹസപ്രിയരായ സഞ്ചാരികൾക്ക് കടലിന് മുകളിലൂടെ വർണ്ണക്കുടകളിൽ തൂങ്ങിപ്പറക്കാം. WMC ന്യൂസിൽ ഒരിടവേള. വാർത്തകൾ തുടരുന്നു. എന്താണ് മനസ്സ്, എവിടെയാണ് മനസ്സ് കുടികൊള്ളുന്നത് എന്നൊക്കെയുള്ള സങ്കീർണ ചോദ്യവും ഉത്തരവും കണ്ടെത്താനുള്ള ശ്രമങ്ങളും മനുഷ്യരാശിയുടെ അവസാനം വരെ ഉണ്ടായേക്കാം
എന്നാൽ മനസ്സിനെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്നത് പോലെ വിവരിക്കുന്ന പണ്ഡിതന്മാരും ഏറെയാണ്. മനസ്സും പ്രബോധന മനസ്സും മനുഷ്യജന്മത്തിൽ വിസ്മയ യാഥാർത്ഥ്യങ്ങളുടെ രഹസ്യ നിലവറയാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിതം ആയാസരഹിതമാക്കാനുള്ള മാർഗം വിവരിക്കുന്ന ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന വിഷയത്തിൽ പൂന പ്രോവിൻസ് സെമിനാർ സംഘടിപ്പിച്ചു. പ്രമുഖ പ്രഭാഷകയായ ശ്രീമതി വിജയം കർത്തയായിരുന്നു ക്ലാസ് നയിച്ചത്. പൂന പ്രാവിൻസ് നടത്തിവരുന്ന നോളജ് ഷെയറിംഗ് സെഷന്റെ 7-ാമത്തെ സെമിനാറിൽ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന വിഷയത്തിൽ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധ ശ്രീമതി വിജയം കർത്ത പ്രഭാഷണം നടത്തി. ജീവിതം എന്ന അനിർവചനീയ യാഥാർത്ഥ്യത്തെ സ്വന്തം ആഗ്രഹങ്ങളുടെ പൂന്തോട്ടമാക്കാൻ ശ്രമിക്കുന്ന ഓരോ മനുഷ്യനും എവിടെയെങ്കിലും നിരാശനായി തളരാതിരിക്കില്ല. അത്തരം തളർച്ചയിലോ തകർച്ചയിലോ അവരെ തുണയ്ക്കാൻ എപ്പോഴും കൂടെ ഒരാളുണ്ട് എന്ന വസ്തുത ഹതാശയഭാവത്തിൽ അവർ മറന്നുപോകുന്നു. അനിശ്ചിതത്വങ്ങളുടെ വേലിയേറ്റത്തിൽ കൈകാലിട്ടടിക്കുന്നവർക്ക് സ്വന്തം മനസ്സ് എന്ന അജ്ഞാത ഊർജ സ്രോതസ്സിനെ മനസ്സിലാക്കി കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് മലയാളി കൗൺസിൽ പൂന പ്രോവിൻസ് നടത്തിയ സെമിനാർ പുതിയ അനുഭവമായി. ദേശീയ തലത്തിൽ പ്രമുഖയായ വിദ്യാഭ്യാസ വിദഗ്ധയും വ്യക്തിത്വ വികസന പരിശീലകയുമായ ശ്രീമതി വിജയം കർത്തയുടെ ആശയ സംവാദം മനസ്സ് എന്ന പ്രഹേളികയെ തൊട്ടറിയാൻ വഴിയൊരുക്കി. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ടി പി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജംഷഡ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള പബ്ലിക് സ്കൂൾ ട്രസ്റ്റിന്റെ സഹസ്ഥാപകയും മികച്ച അധ്യാപികയ്ക്കുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ജേതാവുമായ ശ്രീമതി വിജയം കർത്ത അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണ കൂടിയാണ്. വ്യക്തിത്വ വികാസ പരിശീലന രംഗത്ത് പ്രശസ്തയുമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് വുമൺ സോഷ്യൽ വർക്ക്, സർവോത്തമ ആചാര്യ അവാർഡ്, അക്ഷയ അവാർഡ്, ഇന്റർനാഷണൽ സ്കൂൾ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഇവർ കുട്ടികളുടെ മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെ പ്രകാശം നിറയ്ക്കുന്ന ഗുരു എന്ന നിലയിൽ പ്രസിദ്ധയാണ്. ജീവിത ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തടസ്സം വകഞ്ഞു മാറ്റി മുന്നേറാൻ മനസ്സ് എന്ന ഊർജത്തെ എങ്ങനെയാണ് സജീവമാക്കേണ്ടത് എന്നതിൻ്റെ സൂത്രവാക്യം പറയുകയായിരുന്നു അവർ. പൂന പ്രാവിൻസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം റോയ്, ചെയർമാൻ ശ്രീ രാജൻ നായർ, ഇന്ത്യ റീജ്യൻ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിനാരായണൻ, യു പി പ്ലസ് പ്രാവിൻസ് പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടർ ഡാനിയൽ, പി അമൃതരാജ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശ്രീ എസ് കെ ചെറിയാൻ, ശ്രീ ഡി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ശ്രീ മോഹൻ നായർ മോഡറേറ്ററായിരുന്നു. ചെന്നൈ ആസ്ഥാനമായ ടീം ആർട്സ് എന്ന സാംസ്കാരിക വേദി സംഘടിപ്പിച്ച പ്രചോദന പ്രഭാഷണ പരമ്പരയിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറായ ഡോക്ടർ മനു സുരേന്ദർ ക്ലാസ് നയിച്ചു. നിയതമായ നേതൃത്വ ഗുണശേഷി പരിപോഷിപ്പിക്കാനുള്ള വൈഭവം സ്വായത്തമാക്കി വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക സാമൂഹിക ജീവിതത്തിലും വെളിച്ചമാവേണ്ട വഴികളെപ്പറ്റി വിവരിക്കുകയായിരുന്നു അദ്ദേഹം. തെക്കേ ഇന്ത്യയിലെ പ്രമുഖ നഗരമായ ചെന്നൈയിലെ മലയാളികളുടെ സർഗസംവാദ വേദിയായ ടീം ആർട്സ് നടത്തിവരുന്ന സംവാദ പരമ്പരയിൽ ശ്രദ്ധേയമായിരുന്നു നേതൃത്വ ഗുണം പരിപോഷിപ്പിക്കാനുള്ള തന്ത്രങ്ങളെപ്പറ്റി പ്രമുഖ വ്യക്തിത്വ വികാസന പരിശീലകൻ ഡോക്ടർ മനു സുരേന്ദർ നടത്തിയ പ്രഭാഷണം. ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരും കൂടിയാണ് തേർഡ് ഐ. ആ തേർഡ് ഐയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, അതിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മൊമെന്റ്, ഒരു മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് എൻതൂസിയാസം ആണ്. There's a word in English once like this, enthusiasm. Enthusiasm, the word belongs to N plus Theo. N means full of, Theo means God. മറുനാട്ടിലെ നാടകപ്രേമികളുടെ ഇഷ്ടവേദിയാണ് ടീം ആർട്സ്. നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, നാടകത്തെ ഇഷ്ടപ്പെടുന്നവരുടെ സംഘടനയാണെങ്കിലും മറ്റു കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇടപെട്ടു വരുന്നു. സംഘടനാ രംഗത്ത് നേതൃപാഠവും വളർത്തിയെടുക്കാൻ വ്യക്തികളെ പര്യാപ്തമാക്കുന്നതിലേക്കാണ് ടീം ആർട്സ് ചെന്നൈ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ഈ സൂം മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ഒരു നാടക കലാകാരനിൽ സർഗശക്തിയോടൊപ്പം തന്നെ നേതൃപാഠവും ഒത്തുചേരുമ്പോഴായിരിക്കും കലയ്ക്ക് പൂർണ്ണതയുണ്ടാകുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ട് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഘർഷഭരിതമായ സാമൂഹിക ഭൂമികയിൽ അതിജീവിക്കാൻ അത്യാവശ്യ അറിവാണ്. ഡോക്ടർ മനു സുരേന്ദർ എന്ന പ്രചോദന പ്രഭാഷകന്റെ വാക്കുകൾ ഊർജ്ജസ്വലതയുടെ തീപ്പൊരിയായി ശ്രോതാക്കളിൽ എത്തുന്നു. പരിപാടിയിൽ ഡോക്ടർ എ വി അനൂപ്, കെ പി എ ലത്തീഫ്, കെ കെ രാജീവ്, ലക്ഷ്മി ഗോപകുമാർ, ശോഭ വിജയകുമാർ, ഡബ്ല്യു എം സി അംഗങ്ങളായ ടി പി വിജയൻ,
രാമചന്ദ്രൻ പേരാമ്പ്ര, വിജയൻ, ജോസ് കോലോത്ത്, എൻ ബിനുകുമാർ, അശ്വിൻ ജയപ്രകാശ്, സജീഷ് എന്നിവർ സംസാരിച്ചു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ആരോഗ്യമേഖലയിൽ വേൾഡ് മലയാളി കൗൺസിൽ നൽകുന്ന സഹായ പദ്ധതികളുടെ ഭാഗമായി മിഡിൽ ഈസ്റ്റ് റീജ്യനിലെ ഒമാൻ പ്രോവിൻസ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കേരളത്തിലേക്ക് സംഭാവന ചെയ്തു. കെയർ ഫോർ കേരള എന്ന പദ്ധതി പ്രകാരം സംഭാവന നൽകിയ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് നൽകി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ആരോഗ്യമേഖലയിൽ പ്രവാസി മലയാളികളുടെ സഹായം അഭ്യർത്ഥിച്ച സർക്കാരിന് സഹായമായി വേൾഡ് മലയാളി കൗൺസിൽ നൽകിവരുന്ന സഹായങ്ങളുടെ ഭാഗമായി ഒമാൻ പ്രോവിൻസ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ അയച്ചുകൊടുത്തു. കെയർ ഫോർ കേരള എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഒമാൻ പ്രോവിൻസ് കേരള മെഡിക്കൽ കോർപ്പറേഷന് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ സഹായമായി നൽകിയത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മുൻവർഷങ്ങളിൽ വേൾഡ് മലയാളി കൗൺസിൽ, മിഡിൽ ഈസ്റ്റ് റീജ്യൻ, പ്രത്യേകിച്ച് ഒമാൻ പ്രോവിൻസ് ഏറെ സഹായ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു എന്ന് മിഡിൽ ഈസ്റ്റ് റീജ്യൻ ചെയർമാൻ ശ്രീ ടി കെ വിജയൻ പറഞ്ഞു. രവീന്ദ്രൻ മറ്റത്തിൽ, ഫ്രാൻസിസ് തലച്ചിറ, റോയ് ജോർജ്, ജോജോ ജോസഫ്, രാകേഷ് വൈപ്പൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് ആശംസകൾ അറിയിച്ചു. മാറുന്ന കാലത്തിന്റെ അനിശ്ചിത ജീവിത ക്രമങ്ങൾക്കിടയിലും കാലാനുസൃതമായ വ്യവസായ സംരംഭകത്വ രീതികൾ പരിഷ്കരിച്ച് ഇന്ത്യയുമായി കൂടുതൽ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയയിലെ പ്രമുഖ വനിതാ വ്യവസായ പ്രമുഖരുടെ വെബിനാർ സംഘടിപ്പിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ റീജ്യൻ ചുമതലയുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഇർഫാൻ മാലിക് സംഘാടക നേതൃത്വം വഹിച്ചു. ഓസ്ട്രേലിയൻ വനിതാ സംരംഭകരെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്ത് മലയാളി സംരംഭകരുടെ നേതൃത്വത്തിൽ സിഡ്നിയിൽ സെമിനാർ നടത്തി. വേൾഡ് മലയാളി കൗൺസിൽ ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ റീജ്യൻ ചുമതലയുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഇർഫാൻ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള ഇൻക്യൂ ഇന്നൊവേഷൻ ഇതിന് നേതൃത്വം വഹിച്ചു. ഗ്ലോബൽ വനിതാ സംരംഭകരുടെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയൻ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക് ഇന്ത്യയിൽ സംരംഭം തുടങ്ങാനും അഭിവൃദ്ധിക്കുള്ള സഹായം നൽകാനും ഉദ്ദേശിച്ചുള്ള 3 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണിത്. ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ബിസിനസ് എന്റർപ്രണേഴ്സ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ ഓസ്ട്രേലിയ റീജ്യൻ ഇന്ത്യയിലെ വനിതാ സംരംഭകരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമായ ഉമൺ ഇന്നോവേറ്റർ, ഓസ്ട്രേലിയയിലെ വനിതാ സംരംഭകരുടെ അസോസിയേഷനായ WEA തുടങ്ങി മറ്റനേകം സ്ഥാപനങ്ങളുടെയും അസോസിയേഷനുകളുടെയും സഹകരണം ഈ ഉദ്യമത്തിനുണ്ട്. ഇതേ മാതൃകയിൽ ഇന്ത്യയിൽ നിന്നുള്ള വനിതാ സംരംഭകർക്ക് ഓസ്ട്രേലിയയിൽ ബിസിനസ് സഹായം നൽകുന്നതിനുള്ള പ്രോഗ്രാം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് INQ അറിയിച്ചു. കേരളത്തിലെ വനിതാ സംരംഭകർക്ക് അവസരമൊരുക്കുന്നതിന് കേരളത്തിൽ ഇതേ മാതൃകയിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ശ്രീ ഇർഫാൻ മാലിക് അറിയിച്ചു. WMC ന്യൂസിൽ വീണ്ടും ഒരിടവേള. വീണ്ടും വാർത്തകളിലേക്ക്. കാഥികൻ വി സാംബശിവൻ എന്ന് കേൾക്കുമ്പോൾ ഇന്നലെകളിലെ യുവതിയുടെ സ്മരണകളിൽ ഇരമ്പുന്നത് അനർഗളമായ കഥാകഥന വൈഭവത്തിൽ മനം തുടിച്ചു നിന്ന ഉത്സവപ്പറമ്പിലെ പുരുഷാരത്തെ പറ്റിയാവും. അതിലെ ഒരു വേദിയിലെങ്കിലും എത്തിപ്പെടാൻ തത്രപ്പെടാത്തവർ അധികം ഉണ്ടാവില്ല. ഇന്ന് അസ്തമയ ദിശയിലായ കഥാപ്രസംഗം എന്ന കലയുടെ കുലപതിയായിരുന്ന ശ്രീ വി സാംബശിവൻ മരിച്ചിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു. സാംബശിവൻ എന്ന അതുല്യ കാഥികനെ പറ്റി WMC ന്യൂസ് കൾച്ചറൽ ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട്. 1949 കൊല്ലം ജില്ലയിലെ ഗൃഹാനന്ദപുരം ക്ഷേത്രസന്നിധിയിൽ ഒരു 20-കാരൻ മൈക്കും കറണ്ടും ഇല്ലാത്ത കാലത്ത് പെട്രോമാക്സ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ഠശേഷിയുടെ ഗാംഭീര്യത്തിൽ തുടങ്ങിയ കഥ പറച്ചിൽ പിൽക്കാലത്ത് ഭരണകൂടം പോലും ഭയപ്പെടുന്ന വിധം ജനപ്രിയനായ ചരിത്രമാണ് സാംബശിവൻ എന്ന കാഥിക കുലപതിയുടേത്. 1929 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനനം. 1949 കഥാപ്രസംഗവേദിയിൽ അരങ്ങേറ്റം. 1996 67-ാം വയസ്സിൽ കാലയവനിയിലേക്ക് പിൻവാങ്ങി. ഇതിനിടയിലെ അരനൂറ്റാണ്ട് വെറുതെ കഥ പറയുക ആയിരുന്നില്ല. കേരളത്തിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതികളെ സരമായി അവതരിപ്പിച്ചും ക്രൂരമായി അപഹസിച്ചും ജീവിതകാമനകളെ താലോലിച്ചും ഓരോ സാധാരണക്കാരന്റെ മനോവിചാരങ്ങളിലും തീ കോരിയിട്ടു. അമ്മാവന്റെ മന്ത്രപൂജ കേട്ടുപാടുന്നെങ്കിലും കണ്ണന്റെ മനസ്സിന്റെ മന്ത്രം അവന്റെ പെണ്ണിനെ കുറിച്ച് തന്നെയായിരുന്നു. എണ്ണക്കറുപ്പുള്ള പെണ്ണെ
പെണ്ണേ, എന്റെ നൂറ പെണ്ണേ, എണ്ണക്കറുപ്പുള്ള പെണ്ണേ. ആദ്യകാലത്ത് കഥാപ്രസംഗം കഴിഞ്ഞ് കാണികൾ നൽകുന്ന നാണയത്തൊട്ടുകളാണ് പ്രതിഫലം. ചങ്ങമ്പുഴയുടെ ദേവതയാണ് ആദ്യം അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തതിനാൽ ഞാനൊരു കഥ പറയാം, പകരം പണം തന്ന് സഹായിക്കണം എന്ന ഒരു ബാലന്റെ അഭ്യർത്ഥനയിൽ മാത്രമല്ല, ശബ്ദഗാംഭീര്യത്തിന്റെ പിൻബലത്തിൽ ഭാവനാവിലാസം നിറഞ്ഞാടിയ കഥാകഥന വൈഭവം സാധാരണക്കാരിൽ പ്രായഭേദമന്യേ സ്വാധീനിച്ചതും പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ആനയിച്ചു. അതുവരെ ആരും കേൾക്കാത്ത ഒഥല്ലോ, മാക്ബത്തും അന്നാ കരീനയും എല്ലാം കേരളത്തിലെ ജനതതിയുടെ രോമാഞ്ചമായി മാറാൻ ഏറെ കാലം വേണ്ടി വന്നില്ല. ഉത്സവ പറമ്പുകളും പള്ളി മൈതാനങ്ങളും സാംബശിവനെ കേൾക്കാൻ ഇരച്ചെത്തുന്ന പതിനായിരങ്ങളുടെ ഹർഷാരവം കൊതിച്ചു കാത്തിരുന്നു. സാംബശിവന്റെ ഡേറ്റ് അനുസരിച്ച് മാത്രം ഉത്സവം കൊടിയേറുന്ന നിലയിൽ മലയാളിയുടെ സങ്കല്പത്തിലെ വിനോദലഹരി നിറഞ്ഞാടി. കേരളത്തിലെ വേദികളിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ മലയാളി സംഘടനകളുടെ പ്രൗഢി നിറയുന്നതിന് സാംബശിവന്റെ കഥാപ്രസംഗം കൂടിയേ തീരൂ. 70s-80s ഗൾഫ് മലയാളികൾ മാത്രമല്ല അമേരിക്ക, യൂറോപ്പ്, സിംഗപ്പൂർ എന്നിങ്ങനെ ധാരമുറയാതെ പ്രവാസി ലോകത്തെ വിനോദത്തിന്റെ കലവറയായി സാംബശിവന്റെ വേദികൾ. 20s-നൂറ്റാണ്ട് എന്ന കഥയിലെ ഇതിവൃത്തം അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസത്തിനിടയാക്കി. വിശ്വപ്രസിദ്ധ സാഹിത്യകാരന്മാരുടെ 50s-ലേറെ കൃതികൾ കഥാപ്രസംഗമായി പൂത്തുലഞ്ഞു. 15,000-ലേറെ വേദികളിൽ ഒരേ സമയം നായകനും പ്രതിനായകനും നായികയുമൊക്കെയായി പകർന്നാടി ചപ്പ്ളാങ്കട്ടയും ഹാർമോണിയവും കൊണ്ട് ശുഷ്കമായ വേദികളിൽ മുരടിച്ച ഒരു കലാശാഖയെ ജനകീയതയുടെ ഗിരിശൃംഗത്തിൽ എത്തിച്ച ഈ അപൂർവ പ്രതിഭയുടെ മരണത്തോടെ കഥാപ്രസംഗ കലയും ചരമഗീതം പാടി. വി സാംബശിവൻ അന്തരിച്ചിട്ട് കാൽ നൂറ്റാണ്ടാകുന്നു. കഥാപ്രസംഗത്തിന്റെ ചരമഗീതം കുറിച്ചിട്ടും അത്രയും കാലമാകുന്നു. ഒരു കലാകാരൻ തന്റെ കലയെ ജനകീയവൽക്കരിക്കുകയും ആ കലയെ മറികടന്ന് ജനകീയനാവുകയും ചെയ്യുക, അതായിരുന്നു വി സാംബശിവൻ. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ ചരിത്രപരമായ 100 ദിവസം തികച്ചിരിക്കുകയാണ്. പുതിയ ഭാരവാഹികൾ 18th സ്ഥാനമേറ്റതിന് ശേഷം സമൂഹത്തിനു വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ഒരളവുകോലാണ് ഈ 100 ദിവസം. ഈ 100 ദിവസത്തിന് ശേഷം, അതിൻ്റെ ആഹ്ലാദം നമ്മളെല്ലാവരും പങ്കിട്ടതിന് ശേഷം, ഇനി അങ്ങോട്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ 2 കൊല്ലത്തെ കർമ്മ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുകൂടി നാം വിശകലനം ചെയ്യുകയാണ്. അതിൻ്റെ ഒരളവുകോലായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഒരു മനസ്സോടെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഭാരവാഹികളെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. എല്ലാവരും ഒന്നു ചേർന്ന് പ്രവാസി സമൂഹത്തിൻ്റെ, മലയാളി സമൂഹത്തിൻ്റെ, വേൾഡ് മലയാളി കൗൺസിൽ എന്ന ഈ ആഗോള സംഘടനയുടെ പേരും പെരുമയും 25 കൊല്ലം തികയുന്ന ഈ അവസരത്തിൽ മുന്നോട്ട് പോയി കൊണ്ടുപോകുന്നതിന്, മനുഷ്യരുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ കുടിയേറി പാർക്കുന്നതിനുള്ള ഒരവസരമാണിത്. വാർത്തകൾ അവസാനിക്കുന്നതിന് മുൻപ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടുത്ത അതിജീവന വെല്ലുവിളി നേരിടുന്ന വ്യവസായ, സാമ്പത്തിക, തൊഴിൽ മേഖലകളിൽ ആശങ്കകൾ പരിഹരിക്കാൻ വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ബിസിനസ് മീറ്റ് അസുലഭ അനുഭവമായി. കോവിഡിന് ശേഷം തായ്ലൻഡിലെ ടൂറിസം കാഴ്ചകൾ. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കൈത്താങ്ങായി ഒമാൻ പ്രോവിൻസ്. ഇന്ത്യയുമായി കൂടുതൽ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയയിലെ പ്രമുഖ വനിതാ വ്യവസായ പ്രമുഖരുടെ വെബിനാർ സംഘടിപ്പിച്ചു വേൾഡ് മലയാളി കൗൺസിൽ. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നതുവരെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം. അലോഷ്യസ് പെരേര സൈനിങ് ഓഫ് ഫോർ WMC News.